അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചെറുപ്പകാലത്ത് എല്ലാവരെയും പോലെ മികച്ച ജീവിതമായിരുന്നു എൻ്റേതും. പക്ഷേ ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റുള്ള മാനസിക രോഗിയാണ്. SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്. എല്ലാവരിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ ആഗ്രഹിച്ചു. പരീക്ഷയുടെ ഫലം വന്നപ്പോൾ തരക്കേടില്ലാത്ത മാർക്കോടെ തന്നെ പാസ്സായി. പക്ഷേ തുടർന്ന് പഠിക്കാൻ മനസ്സൊട്ടും വന്നില്ല. എല്ലായ്പ്പോഴും ഒറ്റയ്ക്കിരിക്കാനായി ഇഷ്ടം. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയും. വീട്ടിലെന്നും ഇതിന്റെ പേരിൽ വഴക്കായി. ഉറക്കം പതിയെ കുറയാൻ തുടങ്ങി. കണ്ണടച്ചാൽ പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ. പലപ്പോഴും അലറിക്കരഞ്ഞു. ആദ്യമൊക്കെ വീട്ടിലുള്ളവർ എഴുന്നേറ്റു വന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എന്നിട്ട് ദിക്കറുകൾ ചൊല്ലി കിടക്കാൻ പറയും. കരച്ചിൽ പതിവായപ്പോൾ ആരും വന്ന് നോക്കാതെയായി. ചിലപ്പോൾ ഉറക്കെ ചിരിക്കാൻ തോന്നും. അപ്പോൾ പൊട്ടിച്ചിരിക്കും. ഇതെല്ലാം അഭിനയമാണെന്ന് അനിയന്മാരും കുടുംബക്കാരും പറയാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ സങ്കടപ്പെട്ട് കരയും. ഇടയ്ക്ക് ഉമ്മ വന്ന് സമാധാനിപ്പിക്കും. ആകെ അതാണൊരാശ്വാസം. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഒറ്റയ്ക്കിരുത്തി ഒരുപാട് സംസാരിച്ചു. പക്ഷേ എനിക്ക് കൂടുതലൊന്നും ഡോക്ടറോട് പറയാനില്ലായിരുന്നു. ഡോക്ടർ മരുന്ന് കുറിച്ച് തരികയും മാറ്റമുണ്ടാകുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഉമ്മയുടെ കണ്ണ് സന്തോഷത്താൽ നിറയുന്നുണ്ടായിരുന്നു. മരുന്ന് വാങ്ങി വീട്ടിലെത്തിയ ഉടനെ ഉമ്മ ഗുളിക തന്നു. അന്ന് ഞാൻ കൂടുതൽ സ്വസ്ഥനായി. പെട്ടെന്നുറങ്ങി. പിന്നെ ഉണരുമ്പോൾ സമയം രാത്രി 9 മണി. ഏകദേശം 7 മണിക്കൂറോളം ഉറങ്ങി. ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്നു. പിന്നെയും ഉറങ്ങിയത് ഓർമ്മയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 10 മണി. ആകെ ഉറക്കു മാത്രം. ശരീരം തളരാൻ തുടങ്ങി. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു. ജീവിതം കൂടുതൽ ഇരുട്ടു നിറഞ്ഞതായി. എല്ലാവരോടും ദേഷ്യം. ആദ്യമായിട്ട് ഉമ്മയോട് പോലും കയർത്തു സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഉമ്മയെ പിടിച്ചു തള്ളി. തെറിച്ചു വീണ ഉമ്മയുടെ നെറ്റിത്തടം ചുമരിൽ തട്ടി മുറിഞ്ഞു. ചോര മൂക്കത്തൂടെ ഒലിക്കാൻ തുടങ്ങി. ഉപ്പയും അനിയന്മാരും ചേർന്ന് പൊതിരെ തല്ലി. ഉമ്മ അപ്പോഴും തല്ലാണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൈകൾ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാരും അത് ചെവിക്കൊണ്ടില്ല. അടികൊണ്ട ഭാഗങ്ങൾ നീലനിറം വന്നു. അന്ന് അലറിക്കരഞ്ഞിട്ടും കണ്ണുനീര് വന്നില്ല. വേദന സഹിക്കാൻ കഴിയാതെ തല്ലിയവർക്ക് നേരെ ഞാൻ തിരിഞ്ഞു. തിരിച്ചടിക്കാൻ ശ്രമിച്ചു. അന്ന് അലറിക്കരഞ്ഞിട്ടും അതിനിടയിൽ ഓർമ്മകൾ മറക്കാൻ തുടങ്ങി. നടന്നതൊന്നും ഓർത്തെടുക്കാൻ പറ്റാതെ വന്നു. ആരക്കിയോ ചേർന്ന് മുറിയിലിട്ട് വാതിലടച്ചു. നേരത്തെ അടികൊണ്ട ഭാഗത്തുനിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. കാഴ്ചക്കാരായി അയൽവാസികൾ ജനൽ വാതിലിലൂടെ നോക്കി നിന്നു. ഉമ്മ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കരയുന്നുണ്ട്. പക്ഷേ ആരും തുറന്നു തന്നില്ല. എടാ, ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അയൽവീട്ടിലെ ചെറിയ കുട്ടികൾ പോലും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ശക്തിയും ഉപയോഗിച്ച് എങ്ങനെയും പുറത്തു കിടക്കാൻ ശ്രമിച്ചു. വാതിലും ജനലിലും ചവിട്ടി. അതിനിടയിൽ തളർന്നു വീണുറങ്ങി. ഉണരുമ്പോൾ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. കൺപോളകൾ തുറക്കാൻ കഴിയുന്നില്ല. വീണ്ടും ഉറക്കിലേക്ക് വഴുതി വീണു. കാല് ചലിപ്പിക്കാൻ പ്രയാസപ്പെടുന്നു. നോക്കുമ്പോൾ ഒരു കാല് കട്ടിലിനോട് തോർത്തുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് കെട്ടിയതെന്ന് കരഞ്ഞു ചോദിക്കുമ്പോൾ നിന്റെ പരാക്രമം കൊണ്ട് ചെയ്തതാണെന്ന് ഉപ്പ മറുപടി പറഞ്ഞു. ആരെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും ഉമ്മയായിരുന്നു സമാധാനിപ്പിച്ചിരുന്നത്. ആ ഉമ്മ കൂടെയില്ല. ഉമ്മയെ കാണാനുള്ള കൊതി കൊണ്ട് കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷേ അവരാരും ഉമ്മയെ കാണിച്ചു തരാൻ കൂട്ടാക്കിയില്ല. ഡോക്ടറോടും കെഞ്ചി പറഞ്ഞു. ഉമ്മയെ നാളെ കാണിക്കാമെന്ന് ഉറപ്പു നൽകി. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോഴും ഉമ്മയെ ചുറ്റും നോക്കി. എവിടെയും കണ്ടില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന നഴ്സിനോടും ഉമ്മയെ കണ്ടോ എന്ന് ചോദിച്ചു. അവരും പറഞ്ഞു ഇല്ലെന്ന്. അതോടെ വീണ്ടും ദേഷ്യം കൂടി വന്നു. നഴ്സ് കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ ട്രേ എടുത്ത് വലിച്ചെറിഞ്ഞു. ഉള്ളിലെ ദേഷ്യം തീർത്തു. ഇനി വല്ലതും കാണിച്ചാൽ കറണ്ട് കൊണ്ട് ഷോക്കടിപ്പിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പണ്ടേ കറണ്ടിനെ പേടിയാണ്. പേടിച്ചു മിണ്ടാതെ കിടന്നു. കാലിലെ കെട്ടുമുറുകുമ്പോൾ നല്ലോണം വേദനിക്കുന്നുണ്ട്. തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റുന്നില്ല. ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന് കരുതി. ഒന്ന് മയങ്ങിയണീറ്റപ്പോൾ കട്ടിലിനരികിൽ ഉമ്മയിരിക്കുന്നു. കരഞ്ഞു കണ്ണു കലങ്ങിയിട്ടുണ്ട്. കൈകൾ ചേർത്ത് പിടിച്ച് തുരുതുര ഉമ്മ വെച്ച്. ഉമ്മയുടെ ചുടുള്ള കണ്ണുനീര് കയ്യിലേക്ക് ഉറ്റു വീണു. ഉമ്മയുടെ നനഞ്ഞ മുഖത്തോടെ എന്റെ കവിൽ ചുംബിച്ചു. തിരിച്ച് ഞാനും ഉമ്മ വെച്ചു. കട്ടിലിൽ ഉമ്മയോട് ചേർന്ന് ചാരിയിരുന്നു. ഉമ്മയുടെ മടിയിൽ തലവെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഉമ്മയുടെ മടിയിൽ തലവെച്ചപ്പോൾ അറിയാതെ കുട്ടിക്കാലം ഓർമ്മ വന്നു. മുടിയിൽ തലോടിയപ്പോൾ മനസ്സ് നിറഞ്ഞു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞു. അതിലേറ്റവും ഹൃദയത്തിൽ കൊണ്ടത് ഉമ്മാന്റെ കാലം കഴിഞ്ഞാൽ എന്റെ പൊന്നുമോന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന വാക്കായിരുന്നു. അത് കിടക്കിടയ്ക്ക് ചെവിയിൽ മുഴങ്ങി. ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കണ്ണു തുടച്ചുകൊണ്ടാണ് പോയത്. തിരിഞ്ഞു നോക്കുമെന്ന് കരുതി. പക്ഷെ ഉമ്മ നോക്കിയില്ല. ഒന്നുകൂടെ കാണാൻ വല്ലാതെ കൊതിച്ചിരുന്നു. ഭ്രാന്തനായ മകനെ കാണാൻ ഉമ്മ വന്നല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം. ശരീരത്തിൽ നിന്നും എന്തോ ഭാരം ഒഴിഞ്ഞതുപോലെ. ഇനി ഒരാളോടും ദേഷ്യമോ വഴക്കോ കൂടില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ക്ഷീണമുണ്ടെങ്കിലും മനസ്സിന് വല്ലാത്തൊരു സുഖം അനുഭവപ്പെടാൻ തുടങ്ങി. ഇതിനിടയിൽ ഡോക്ടറോട് വീട്ടിൽ പോകട്ടെ എന്ന് ചോദിച്ചു. കൂടെ നിൽക്കുന്ന ഉപ്പയോടും പറഞ്ഞു ഇനി ആരെയും വേദനിപ്പിക്കില്ലെന്ന്.
നല്ല കുട്ടിയായി മാറിയാൽ നാളെ തന്നെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഒന്നുണ്ട്, മരുന്ന് നിർത്തരുത്. ഇല്ലെന്ന് എനിക്ക് ഉറപ്പു തരണം. ഉറപ്പാണ് ഡോക്ടർ, എങ്കിൽ നാളെ പോകാം. അങ്ങനെ ഒത്തിരി സന്തോഷമായി. നാളെ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ കഴിയണം. രാത്രി വേഗം കിടന്നു, എന്നാലേ രാവിലെ നേരത്തെ ഉണരാൻ കഴിയൂ. ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുൻപുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഒന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരൻ വന്ന് വിളിച്ചുണർത്തി, നിനക്ക് വീട്ടിൽ പോകണ്ടേ, വേഗം ഫ്രഷായിട്ട് വരൂ. ടോയ്ലറ്റിലെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ട്. മുഖം കഴുകി റൂമിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റിയുടെ നേരം വെളുത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അത് സാരല്ല, നിന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉപ്പയും ഞാനും ഹോസ്പിറ്റലിലെ വണ്ടിയിൽ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സമയം ഏകദേശം 1 മണി. ഉപ്പ കൂടുതലൊന്നും മിണ്ടുന്നില്ല, ചോദിക്കുന്നതിന് മാത്രം മറുപടി. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നല്ലോണം ക്ഷമയോടെ കേൾക്കണം, അവിവേകം ഒന്നും കാണിക്കരുത്. എന്നീ മുഖവരയോടെ ഞങ്ങളോടൊപ്പം വന്ന സെക്യൂരിറ്റിക്കാരൻ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ഉമ്മ അല്പം മുമ്പ് മരിച്ചു. എന്ത്? സാറേ, നിങ്ങൾ ആളെ കളിയാക്കരുത്. എന്റെ ഉമ്മ ഇന്നലെ എന്നെ കാണാൻ വന്നതാ, ഞാൻ വിശ്വസിക്കൂല. നമ്മൾ ഉമ്മയെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നിനക്ക് വേണമെങ്കിൽ ഉമ്മയെ കണ്ടതിന് ശേഷം ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു വരാം, അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം നിൽക്കാം. എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. വീടിന്റെ മുൻഭാഗത്താളുകൾ കൂടി നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മയുടെ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ചേതനയേറ്റ ശരീരം നെറ്റിയിലും കവിളിലും ചുംബിച്ചു. ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അതിനിടയിൽ ആരൊക്കെയോ പിടിച്ച് റൂമിലേക്ക് കയറ്റി പുറത്തുനിന്നും കുറ്റിയിട്ടു. സങ്കടം അടക്കാൻ കഴിയാതെ വാവിട്ട് കരഞ്ഞു. രാവിലെ ഒന്നുകൂടെ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മയ്യത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതോടെ വീണ്ടും മാനസിക നില തെറ്റി. കബറടക്കം കഴിഞ്ഞ് വന്നവരോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. എനിക്കിപ്പോൾ അസുഖമൊന്നും ഇല്ലെന്ന് പലവട്ടം അവരോട് പറഞ്ഞപ്പോൾ വാതിൽ തുറന്നു തന്നു. പലരും ദൂരെ കാഴ്ചക്കാരായി നിൽക്കുന്നുണ്ട്. തിരിച്ചാരെയും നോക്കിയില്ല, നേരെ പള്ളിപ്പറമ്പിലേക്ക് നടന്നു. നനഞ്ഞ മണ്ണോട് കൂടിയ പുതിയൊരു കബർ കണ്ടു. മൈലാഞ്ചി ചെടിയുടെ ഇലകൾ വെയിലത്ത് വാടിയിട്ടുണ്ട്. കുറച്ചുനേരം അതിൻ്റെ അടുത്തിരുന്നു. ഒറ്റപ്പെട്ടു പോയ സങ്കടം പറഞ്ഞു. ഇനി ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിറങ്ങി. കയ്യിൽ നയാ പൈസയില്ല. ആദ്യം കണ്ട ചരക്ക് വണ്ടിയിൽ കയറി. അന്യസംസ്ഥാനക്കാരനായ ഹിന്ദിക്കാരൻ ഡ്രൈവറായതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല. അവരോടൊപ്പം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. ഒഴിഞ്ഞൊരു വനമേഖല പ്രദേശത്തെത്തിയപ്പോൾ വണ്ടി നിർത്താൻ ആംഗ്യം കാണിച്ചു. അവർ നിർത്തി തന്നു. പതിയെ ഇറങ്ങി നടന്നു. നടന്ന് തളർന്നപ്പോൾ വലിയൊരു മരത്തണലിലിരുന്നു. ക്ഷീണം കൊണ്ട് തളർന്നുറങ്ങി. നല്ലോണം വിശക്കുന്നുണ്ട്, കൂടെ നല്ല ദാഹവും. വിശന്ന് അല്പദൂരം നടന്നപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ നിന്നും കിളികളുടെയും കുരങ്ങിന്റെയും ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവിടേക്ക് വെറുതെ ഒന്ന് പോയി നോക്കി. നിറയെ ചക്ക വീണ് കിടക്കുന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കിളികളോടൊപ്പം ചേർന്ന് വയറു നിറച്ച് ചക്ക കഴിച്ചു. തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു തോടും. അവിടെ നിന്ന് ദാഹം തീരും വരെ വെള്ളവും കുടിച്ചു. തോടിന് ചേർന്നൊരു മരത്തണലിൽ കിടന്നു. പിന്നെ താമസം അവിടെ ഉറപ്പിച്ചു. ആരുടെയും ശല്യമില്ലാത്തൊരിടം. മാസങ്ങൾ നീണ്ട് വർഷങ്ങളായി. കിളികളോടും കുരങ്ങിനോടും കൂട്ടുകൂടി. എല്ലാവരോടും വലിയ സൗഹൃദമായി. ഇടയ്ക്ക് കാട്ടാനകൾ കാടിറങ്ങുമ്പോൾ കുരങ്ങ് സൂചന നൽകും. ആർക്കും ആരോടും പകയില്ലാത്തൊരിടം. ഇടയ്ക്ക് വരിവരിയായി നടക്കുന്ന ഉറുമ്പിനെ വഴിതെറ്റിക്കുക എന്നതാണ് ഇടയ്ക്കുള്ളൊരു ആനന്ദം. ജടപിടിച്ച നീണ്ട താടിയും മുടിയും തലോടി തന്റെ ജീവിതാനുഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വിവരിക്കുമ്പോൾ അയാൾ പൂർണ്ണ സന്തോഷവാനായിരുന്നു. പരിഹസിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് അയാളും ആഗ്രഹിച്ചിരുന്നില്ല. നാടും വിലാസവും ചോദിച്ചിട്ടും മനഃപൂർവ്വം അയാളത് മറച്ചുവെച്ചു. കടപ്പാട് റാഷിദ് ചെട്ടിപ്പടി. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.